ஜெகரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெத்ர மனோ പ്രഭാത വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പുതിയ പ്രഭാതം കൂടെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം വാഗ്ദാനം ചെയ്തിട്ടുള്ള നല്ല ദൈവമേ, ഈ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ പുതിയ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് വാഗ്ദാനം പോലെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന പാടിപ്പുകഴ്ത്തുന്ന സർവ്വസൃഷ്ടിജാലങ്ങളെയും നമ്മൾ കാണുന്നു. എല്ലാ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് നമ്മുടെ ദൈവത്തെ നമുക്കും സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ തിരുവചനങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദൈവഹിതം അനുസരിച്ച് ജീവിച്ചും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം നമുക്ക് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 7:1. വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. കർത്താവിൻ്റെ കൽപ്പനയാണത്. മറ്റുള്ളവരാൽ വിധിക്കപ്പെടുവാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാലും കുറവുകൾ സംഭവിച്ചാൽ പോലും മറ്റുള്ളവർ നമ്മളെ വിധിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ്. ദൈവം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മറ്റുള്ളവരെ വിധിക്കരുത്, വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ആരെയും വിധിക്കരുതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ കണക്ക് കൂട്ടലുകളും നമ്മുടെ മുൻവിധികളും പലപ്പോഴും തെറ്റിപ്പോകുന്നു. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരും വിധിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. കുറച്ച് നാളുകൾക്ക് മുമ്പ് മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ്, വാട്സാപ്പിൽ ഒരു ഗുണപാഠ മെസ്സേജ് ആരോ അയച്ചു തന്ന് വായിക്കാനിട വന്നു. വളരെ മനോഹരമായിട്ട് തോന്നി. ഒരമ്മ തൻ്റെ കൊച്ചുമോളെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അമ്മ പഠിപ്പിച്ചു. എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം, എങ്ങനെ നന്മയിൽ വളരണം, നല്ല കുട്ടിയായിട്ട് വളരണം എന്നെല്ലാം ഈ അമ്മ ഈ കൊച്ചുമോളെ പഠിപ്പിക്കുമായിരുന്നു.
ഒരു ദിവസം അമ്മ നോക്കുമ്പോൾ ഈ കൊച്ചുമോൾക്ക് രണ്ട് ആപ്പിൾ അവൾക്ക് കിട്ടി, രണ്ട് ആപ്പിളുകൾ കിട്ടി. അങ്ങനെ അവളുടെ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഓരോ ആപ്പിൾ വീതമുണ്ട്. മമ്മയുടെ അടുത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് അവൾ വളരെ സന്തോഷത്തോടെ ഈ കൊച്ചുമോൾ ഓടിച്ചെന്നു. മമ്മി അവളുടെ അമ്മ അവളെ പരീക്ഷിക്കുവാനായിട്ട് ആ കൊച്ചുമോളോട് ചോദിച്ചു, മോളെ ഒരാപ്പിൾ മമ്മിക്ക് തരാമോ? ഒരാപ്പിൾ എനിക്ക് തരാമോ എന്ന് അമ്മ ചോദിച്ചു. അമ്മ ചോദിച്ച ഉടനെ ആ കുട്ടി ചെയ്ത കാര്യം, തൻ്റെ ഇടത് കയ്യിലിരുന്ന ആപ്പിൾ വായിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് കടിച്ചു, അല്പം വായിലാക്കി. അതിനുശേഷം അമ്മ വിചാരിച്ചു അടുത്ത കയ്യിലിരിക്കുന്ന ആപ്പിൾ തനിക്ക് തരുമെന്ന്. പക്ഷേ ആ പെൺകുട്ടി ചെയ്ത കാര്യം, വലത് കയ്യിലിരുന്ന ആപ്പിളും അവൾ ചെറുതായിട്ടൊന്ന് കടിച്ച് രുചിച്ചു നോക്കി. അപ്പോഴേക്കും ആ അമ്മയുടെ മുഖം വാടി. കാരണം ആ മകളുടെ കയ്യിൽ രണ്ട് ആപ്പിളുകൾ ഇരിപ്പുണ്ട്. അതിലൊരാപ്പിളാണ് അമ്മ ചോദിച്ചത് അമ്മയ്ക്ക് തരാമോ എന്ന്. പക്ഷെ ആ സമയം കുട്ടി ഒരാപ്പിളിൽ കടിച്ച് രുചിച്ചു നോക്കി. അതിനുശേഷം അപ്പുറത്തെ കയ്യിലെ ആപ്പിളും കടിച്ച് രുചിച്ചു നോക്കി. അമ്മയുടെ മുഖം വാടി. അമ്മ ഉള്ളിൽ ചിന്തിച്ചു, ദൈവമേ, ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു സ്നേഹമില്ലല്ലോ, അവൾ ഒന്നും ആർക്കും കൊടുക്കുകയില്ലല്ലോ എന്ന്. പക്ഷേ പിന്നീട് നടന്ന കാര്യം ഇതായിരുന്നു, ആ കുട്ടി അത് രുചിച്ചു നോക്കിയതിന് ശേഷം അമ്മയ്ക്ക് അവളുടെ കയ്യിലിരുന്ന ഒരു കയ്യിലിരുന്ന ആപ്പിൾ കൊടുത്തിട്ട് അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഈ ആപ്പിളിനാണ് മധുരം കൂടുതൽ, ഇത് അമ്മ എടുത്തോളൂ എന്ന് ആ കുട്ടി പറഞ്ഞു. ഈ ആപ്പിളിനാണ് മധുരം കൂടുതൽ, ഇത് അമ്മ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. കാരണം ആ അമ്മ ചിന്തിച്ചു, കുറച്ചുകൂടെ കാത്തിരിക്കുവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, ഞാൻ ഉള്ളിൽ എൻ്റെ മകൾക്ക് സ്നേഹമില്ല എന്ന് പെട്ടെന്ന് ചിന്തിച്ച ആ സമയം, അവൾക്ക് പ്രവർത്തിക്കുവാനുള്ള സമയം ഞാൻ കൊടുത്തില്ലല്ലോ എന്ന് ആ അമ്മ ഓർത്തുപോയി. ജീവിതത്തിൽ പലപ്പോഴും നമ്മളെങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ പലപ്പോഴും പെട്ടെന്നാണ് നമ്മുടെ മുൻവിധികൾ കടന്നു വരുന്നത്. പലർക്കും സ്നേഹമില്ല എന്നും പലരും നമ്മളെ മുറിപ്പെടുത്താനാണ് പലതും സംസാരിക്കുന്നതെന്നും പലരും മനഃപൂർവ്വമാണ് അത് ചെയ്തതെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുകയും ഒത്തിരിയേറെ കലഹങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മുടെ ജീവിതം കടന്നു പോവുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഓരോ വ്യക്തിയോടും ഇടപഴകുമ്പോൾ അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അത് തെളിയിക്കുവാനുള്ള സാവകാശം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഈ കൊച്ചുകുട്ടിയുടെയും അമ്മയുടെയും ആ സംഭവത്തിൽ തന്നെയാണെങ്കിലും അമ്മ ആപ്പിൾ ചോദിച്ചപ്പോൾ ആ കൊച്ചു കുഞ്ഞ് ഓരോ ആപ്പിളിലും കടിച്ചപ്പോഴേക്കും ആ അമ്മ കരുതിയത് ആ മകൾ സ്നേഹമില്ലാത്തവളാണ്. പക്ഷേ ആ മകളാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള ആപ്പിളുകളിൽ ഏറ്റവും മധുരമുള്ളത് അമ്മയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ കൊച്ചുകുട്ടി അങ്ങനെ അത് രണ്ടും കടിച്ചു നോക്കി അതിൽ കൂടുതൽ മധുരമുള്ളത് അമ്മയ്ക്ക് കൊടുത്തത്. സ്നേഹമുള്ളവർ, പലപ്പോഴും മറ്റുള്ളവരുടെ പ്രവൃത്തികളെയും അവരുടെ ചിന്തകളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ വിധികൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും അതോടൊപ്പം നമ്മുടെ ബന്ധങ്ങൾ തകർക്കുന്ന വിധത്തിലും ആകുന്നു. ഈശോ നമ്മോട് ഇപ്രകാരം പറയുകയാണ്, വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. മറ്റുള്ളവരെ നമ്മൾ വിധിക്കരുതെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ തിരുവചനത്തിൽ കൊളോസോസുകാർക്കെഴുതിയ ലേഖനത്തിൽ 3:17 നമ്മളിങ്ങനെ വായിക്കും, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ അത് ചെയ്യണമെന്ന് കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വ്യഗ്രതയും നമ്മുടെ തിരക്കും മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാനാണ്. പലപ്പോഴും അവരുടെ നന്മകൾ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. പലരുടെയും ജീവിതങ്ങൾ തകരുന്നത്, പലരുടെയും കുടുംബം തകരുന്നത്, പലരുടെയും ദാമ്പത്യം തകരുന്നത്, പല മാതാപിതാക്കൾക്കും മക്കളുമായിട്ടുള്ള ബന്ധം തകരുന്നത്, സഹോദരങ്ങളുടെ ഇടയിലുള്ള ബന്ധം തകരുന്നത്, ജോലി മേഖലയിലുള്ള സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ പലപ്പോഴും മുൻവിധി മൂലവും അതോടൊപ്പം വിധിക്കുമ്പോൾ നമ്മൾ സ്നേഹമില്ലാതെ സംസാരിക്കുന്നത് മൂലവുമാണ് പല ബന്ധങ്ങളും തകർന്നു പോകുന്നത്. യേശു നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ സംസാരത്തിൽ ആരെയും നിങ്ങൾ വിധിക്കാതിരിക്കുക, സ്നേഹത്തോടെ പെരുമാറുക,
സന്തോഷത്തോടെ പെരുമാറുക. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ വളരാനും ആഴപ്പെടുവാനും ഇടവരും. പെട്ടെന്നുള്ള വിധി മൂലം ഒത്തിരിയേറെ ബന്ധത്തകർച്ചകൾ നമ്മുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ കടന്നു വരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് വലിയ സങ്കടം പറഞ്ഞു. കാരണം ഇതാണ്, വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകളേ ആയുള്ളൂ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞപ്പോൾ വലിയ സങ്കടമാണ്. ഭാര്യയില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ ഒക്കത്തില്ല. അവളോട് വലിയ സ്നേഹവുമാണ്. എന്നാൽ അവൾ ഉപേക്ഷിച്ചു പോയതിന് ശേഷം അദ്ദേഹം പിന്നീട് ധ്യാനത്തിന് വന്നപ്പോൾ ധ്യാനത്തിനിടയിൽ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങളും അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു, വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഞങ്ങൾ 1-2 വർഷങ്ങളോളം സ്നേഹിച്ചും ഫോൺ ചെയ്തും സംസാരിച്ചും ഒക്കെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതാണ്. പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഞാൻ പലപ്പോഴും അവളുടെ കുറവുകളും പോരായ്മകളും എടുത്തു പറഞ്ഞ് അവളെ പലപ്പോഴും പരിഹസിക്കാനും കളിയാക്കാനും ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടാനും തുടങ്ങി. അങ്ങനെ പലവട്ടം ഞാൻ അവളുടെ വേദനയും സങ്കടവും മനസ്സിലാക്കാതെ പലവട്ടം അവളെ വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ, ഇത്രയും നാളുകൾ ഞങ്ങൾ ഫോൺ വിളിച്ച് അടുത്തും സ്നേഹിച്ചും വിവാഹിതരായവരാണെങ്കിലും അവൾ പെട്ടെന്നൊരു ദിവസം എന്നെ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ എത്ര ആലോചിച്ചിട്ടും എത്ര വിളിച്ചിട്ടും അവരുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടും അവൾക്ക് എൻ്റെ കൂടെ താമസിക്കുവാൻ ധൈര്യം വരുന്നില്ല. അവൾക്ക് എൻ്റെ കൂടെ എന്നെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അപകടങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാക്കും. പല ദാമ്പത്യ ജീവിതങ്ങളും തകർന്നു പോകുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ മൂലമാണ്, അനാവശ്യമായ വിധിക്കലുകൾ മൂലമാണ്. പല മക്കളും അനുസരണക്കേടുള്ളവരായി മാറുന്നത് മാതാപിതാക്കൾ അവരെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് മൂലവും അവരെ പ്രോത്സാഹിപ്പിക്കാത്തത് മൂലവുമാണ്. പല സ്കൂളുകളിലും പല കുട്ടികളും ഒത്തിരിയേറെ തെറ്റുകളിലേക്ക് പോകുന്നത് അവരെ മനസ്സിലാക്കാതെ അവർ ശിക്ഷിക്കുന്നത് മൂലവും വിധിക്കുന്നത് മൂലം കുറ്റപ്പെടുത്തുന്ന മൂലവുമാണ്. എവിടെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടോ, അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ എവിടെ ഒഴിവാക്കുന്നു, ആരെയും വിധിക്കാത്ത അവസ്ഥ എവിടെയുണ്ടോ, അവിടെ സൗഹൃദങ്ങൾ വളരുന്നു, ബന്ധങ്ങൾ വളരുന്നു, സമാധാനമുണ്ടാകുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. ഇപ്പം കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ആരെയും വിധിക്കരുത്, വിധിക്കപ്പെടാതിരിക്കുവാൻ ആരെയും വിധിക്കരുത്. കാരണം നമ്മുടെ ആലോചനകളും നമ്മുടെ ബുദ്ധിയും ഒക്കെ ഒത്തിരിയേറെ പരിമിതിയുള്ളതാണ്. നമ്മുടെ ആലോചനകൾക്കും ബുദ്ധികൾക്കും പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ട വിധത്തിൽ സാധിക്കുകയില്ല. ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ച സംഭവമാണ്, ഒരു ട്രെയിനിൽ വളരെയധികം ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ട്രെയിനിലൂടെ. അപ്പോൾ ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചപ്പോൾ ആ ട്രെയിനിൽ ഒരു വ്യക്തി ഒരു കാലിൽ ഒരു ചെരുപ്പം ധരിച്ചിരിക്കുന്നത് കണ്ടു. ഒരു കാലിൽ ഒരു ചെരുപ്പം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. അവൾ ഈ ട്രെയിനിൽ നല്ല തിരക്കുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ അപ്പുറത്ത് നിന്നിരുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ ആ മനുഷ്യനോട് സഹതാപം തോന്നി, ഒത്തിരിയേറെ സങ്കടം തോന്നി. കാരണം ഒരു ചെരുപ്പിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത് ചെന്ന് ചോദിച്ചു, താങ്കളുടെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയല്ലേ, കഷ്ടം, നല്ല വിലയുള്ള ചെരുപ്പാണെന്ന് തോന്നുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ചെന്നു. അപ്പോൾ ആ ഒരു ചെരുപ്പിട്ട് ഇരുന്ന ആ വ്യക്തി ചിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയതല്ല, എനിക്കൊരു ചെരുപ്പ് കിട്ടിയുള്ളൂ, അതാണ് ഞാൻ ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം, അമളി അദ്ദേഹത്തിന് മനസ്സിലായത്. ഇപ്പം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആലോചനയും ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അനുസരിച്ചാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആലോചനകളും എപ്പോഴും സത്യത്തിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത് ആകണമെന്നില്ല. അപ്പം സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളിലും മറ്റുള്ളവരുടെ വാക്കുകളിലും മറ്റുള്ളവരുടെ ചെയ്തികളിലും നമ്മൾ കൂടുതൽ സഹിഷ്ണുത കാണിക്കേണ്ടതുണ്ട്. അവർക്ക് അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ, അവർക്ക് അവരെ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ, അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് അവർക്ക് പ്രകടിപ്പിക്കുവാനുള്ള സമയം നമ്മൾ ഓരോ മേഖലയിലും കൊടുക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഒരു സമയം ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടതുണ്ട്.
ഈ ഒരു സമയം ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ജീവിതത്തിൽ തങ്ങളുടെ മക്കളെ മനസ്സിലാക്കുവാൻ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് അതിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ മക്കൾക്ക് സമയം നൽകേണ്ടതുണ്ട്. ജോലിസ്ഥലത്താണെങ്കിൽ മുതിർന്നവരും അധ്യാപകരും അതല്ലെങ്കിൽ അധികാരികളും തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവരെ മുൻവിധിക്കാതെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് നന്മയാണ് അവരുടെ ഉള്ളിലുള്ളത്, അത് കണ്ടെത്തുവാനുള്ള സാവകാശം കൊടുക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ വിധികൾ അത് യാഥാർത്ഥ്യമാകണമെന്നില്ല, സത്യമാകണമെന്നില്ല, അതോടൊപ്പം ഒത്തിരിയേറെ ബന്ധ തകർച്ചകളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുപോകും. ആത്മീയ ജീവിതത്തിലും അതുമൂലം നമ്മൾ ഒത്തിരിയേറെ സങ്കടപ്പെടുവാനും തളരാനും ഇടവരുകയും ചെയ്യും. ഇപ്പൊ കർത്താവ് ഇന്നത്തെ തിരുവചനത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, വിധിക്കപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരും അത് തന്നെയാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരെയും വിധിക്കുവാൻ അവരും ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ വിധി കേൾക്കുവാൻ അവരും ആഗ്രഹിക്കുകയില്ല. ഓരോരുത്തർക്കും അവരുടേതായ ചിന്താഗതികളുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ ആശയങ്ങളുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ ഉദ്ദേശശുദ്ധിയുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പ്രത്യേകമായിട്ട് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മോട് കൽപ്പിച്ചത് കർത്താവ് ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കർത്താവിൻ്റെ അരികിലേക്ക് ഒത്തിരിയേറെ ആളുകൾ കടന്നു ചെന്നു, കർത്താവ് അവരെ ആരെയും വിധിക്കുന്നില്ല. കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന വ്യഭിചാരത്തിൽപ്പെട്ട സ്ത്രീയെയും അതുപോലെ കർത്താവിന് വിധിക്കുവാൻ അവകാശമുള്ള സാഹചര്യങ്ങളിൽ പോലും ഈശോ ആരെയും വിധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം യേശു തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിനെ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പത്രോസിനെ കുറിച്ചും അല്ലെങ്കിൽ യേശുവിൻ്റെ ഇടപെടലുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, യേശു ഉത്ഥാനത്തിന് ശേഷം പത്രോസിനെ കാണുമ്പോൾ യേശുവിനെ പത്രോസിനെ വിധിക്കാമായിരുന്നു, യേശുവിനെ പത്രോസിനെ കുറ്റപ്പെടുത്താമായിരുന്നു. ഉത്ഥാനത്തിന് ശേഷം പത്രോസിനെ കണ്ടുമുട്ടിയപ്പോൾ, നീ എന്നെ തള്ളിപ്പറഞ്ഞില്ലേ, നീ എന്നെ വഞ്ചിച്ചില്ലേ, നീ എന്നെ തള്ളിപ്പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് പത്രോസിനെ വേദനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഉത്ഥാനത്തിന് ശേഷം യേശു പത്രോസിനെ ഇതൊന്നും ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഉത്ഥാനത്തിന് ശേഷം യേശു പത്രോസിനെ ഇതൊന്നും പറഞ്ഞ് മുറിവേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതേ സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ സ്വഭാവം അതായിരുന്നു, യേശുവിൻ്റെ പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു. യേശു ആരെയും വിധിക്കുന്നില്ല, യേശു സ്നേഹം കൊണ്ടാണ് എല്ലാവരോടും ഇടപഴകുന്നത്. അതോടൊപ്പം എല്ലാവർക്കും തങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുവാനും തങ്ങളെ തന്നെ അവതരിപ്പിക്കുവാനുള്ള സാവകാശം യേശു കൊടുക്കുകയാണ്. യേശുവിൻ്റെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. ആരെയും വിധിക്കാതെ മനോഹരമായി സൗഹൃദങ്ങളും ബന്ധങ്ങളും വളർത്തി മുമ്പോട്ട് പോയി യേശുനാഥൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം, യേശുവിൻ്റെ വചനം നമുക്ക് സ്വന്തമാക്കാം. വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ ഇടപഴകുന്ന ഓരോ അനുഭവത്തിലും ഞങ്ങൾ പലരെയും വിധിക്കാറുണ്ട്, പലരെയും പരിഹസിക്കാറുണ്ട്, പലരെയും കളിയാക്കാറുണ്ട്, പലർക്കെതിരായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതുമൂലം കുടുംബ ബന്ധങ്ങൾ തകരുന്നു, ദാമ്പത്യ ജീവിതങ്ങൾ തകരുന്നു, മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ തകരുന്നു, ജോലിസ്ഥലങ്ങളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു.
കർത്താവെ, ഈ ഒരു സാവകാശം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു എളിമ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ആരെയും വിധിക്കുവാൻ ഞങ്ങൾ അനുവദിക്കരുതേ. യേശുവിൻ്റെ മനോഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അതോടൊപ്പം മറ്റുള്ളവരുടെ വിധിക്കപ്പെടലുകൾ മൂലം മനസ്സ് തളർന്ന ഓരോ മകനെയും മകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയും മനസ്സ് അങ്ങനെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാത വിരുന്നിൽ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹാലലീയ, ഹാലലീയ, ഹാലലീയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. മറ്റുള്ളവരുടെ വിധിക്കപ്പെടലുകൾ മൂലം മനസ്സ് തകർന്ന ഓരോ മകനെയും മകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കടന്നു വരണമേ, ഈശോയെ കടന്നു വരണമേ, ഈശോയെ കടന്നു വരണമേ, ഈശോയെ കടന്നു വരണമേ. കർത്താവെ, അങ്ങേ തള്ളിപ്പറഞ്ഞ പത്രോസിനെ വീണ്ടും കണ്ടപ്പോൾ കുറ്റപ്പെടുത്താതെ സ്നേഹിച്ച യേശുവേ, ആ മനോഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഹാലലീയ, ഹാലലീയ, ഹാലലീയ. കർത്താവെ, മനസ്സ് തകർന്നു പോയ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. മനസ്സ് തകർന്നു പോയ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. മനസ്സ് തകർന്നു പോയ എല്ലാ ദമ്പതികളെയും സുഖപ്പെടുത്തണമേ. മനസ്സ് തകർന്നു പോയ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. മനസ്സ് തകർന്നു പോയ എല്ലാ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. ഹാലലീയ, ഹാലലീയ, ഹാലലീയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ മനോഭാവങ്ങൾ എത്രയോ മാതൃകാപരമാണ്. അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മറ്റുള്ളവരെ വിധിക്കാനുള്ള, ദൈവത്തെ കുറ്റം പറയാനുള്ള, പഴിചാരാനുള്ള അനുഭവങ്ങൾ ഒത്തിരിയേറെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായി. പരിശുദ്ധ അമ്മ എല്ലാം കാത്തിരുന്നു. പരിശുദ്ധ അമ്മ ഒന്നിനെക്കുറിച്ചും വിധിക്കാതെ പരിശുദ്ധ അമ്മ കാത്തിരുന്നു. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായി തീർന്നതിനെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 1:45 നമ്മൾ വായിക്കുന്നത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതെ, അതുവരെ നിറവേറുന്നവരെ കാത്തിരിക്കുവാൻ സാവകാശം കാണിച്ച് അന്യായമായി വിധി നടത്താതിരുന്ന പരിശുദ്ധ അമ്മ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. അമ്മേ, അമ്മയുടെ മനോഭാവം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോടും നമുക്ക് മാധ്യസ്ഥ അപേക്ഷിക്കാം. അവരുടെ മനോഭാവങ്ങൾ എങ്ങനെയായിരുന്നു? അവർ അന്യായമായി ആരെയും വിധിക്കുന്നില്ല, അവരാർക്കെതിരായിട്ടും സംസാരിച്ചില്ല. വിശുദ്ധരുടെ ഈ മനോഭാവം ഞങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കാവൽമാലാഖമാരുടെ സംരക്ഷണം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും മാനുഷികമായ ഇങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ചായ്വുണ്ട്, മറ്റുള്ളവരെ പെട്ടെന്ന് വിധിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്. കർത്താവിൻ്റെ കാവൽമാലാഖമാരെ, അതിൽ നിന്ന്, ആ പ്രേരണയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഞങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടി വളർത്തുന്ന വിധത്തിൽ ഞങ്ങളുടെ സംസാരത്തെ ക്രമീകരിക്കുവാൻ, വിധിക്കാതിരിക്കുവാൻ കാവൽമാലാഖമാരെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേലിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല, അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. എന്നു ഞാൻ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആ
ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഓരോ മകനെയും മകളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്ക് നൽകിയിട്ടുള്ള പൗരോഹിത്യ അധികാരത്തിൽ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.